നമസ്കാരം. ഹരിയാനയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക. ഹരിയാനയിലെ നൂഹിൽ പൊട്ടിപ്പുറപ്പെട്ട ഗുരുഗ്രാമിലേക്കും പ്രദേശങ്ങളിലേക്കും വ്യാപിച്ച ഈ കലാപത്തിൽ ശാന്തത പാലിക്കണമെന്ന് അവിടുത്തെ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് US-ന്റെ ഭരണകൂടം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ബ്രീഫിംഗിലാണ് വക്താവായ മാത്യു മില്ലർ ആക്രമണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടും ജനങ്ങളോടും ഉൾപ്പെടെ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്ക എല്ലായ്പ്പോഴും ശാന്തരാവാനും അക്രമാസക്തമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ കക്ഷികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുകൂടി മാത്യു മില്ലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശം തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കലാപങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ കൂടി ഇടപെട്ട് അതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്ന സമയത്ത് ഇത് വലിയ രീതിയിൽ ഒരു വിവാദമാകാൻ അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ ആളിക്കത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ സജീവമായ ഈ കാലഘട്ടത്തിൽ. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വളരെ പക്വമായ ഒരു പ്രതികരണം US-ന്റെ ഭാഗത്തു നിന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബ്രീഫിംഗിൽ അവർ അവതരിപ്പിച്ചത്. അതായത് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഈ ഒരു സംഘർഷത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളിൽ US പ്രതികരിക്കേണ്ടതില്ല അല്ലെങ്കിൽ പക്വമായ ഒരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. എല്ലാവരും ശാന്തത പാലിക്കണം എന്നുകൂടി US ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രതിഷേധമോ അക്രമമോ ഉണ്ടാകുമ്പോൾ അതിന് വളം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ രീതിയിൽ എണ്ണയൊഴിക്കുന്ന ഒരു സമീപനം പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല വിഭാഗങ്ങളും സംഘടനകളും ഒക്കെ അത്തരത്തിലാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ US ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് വളരെ പക്വമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും സംഘർഷം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നൂഹ്, ഫരീദാബാദ്, പൽവാൽ, ഗുരുഗ്രാം എന്നിവിടങ്ങളിലുള്ള മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ August 5 വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തെറ്റായ വിവരങ്ങളും കിംവദന്തികളും പ്രചരിപ്പിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഇന്റർനെറ്റിനൊരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ അടച്ചിട്ടുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ അയവ് വരും. അതെല്ലാം പൂർണ്ണമായി ഹരിയാന സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയിലാണ് US-ന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഉഭയകക്ഷി ബന്ധം പുലർത്തുന്ന, ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു പ്രധാന നിലപാട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള അമേരിക്കയുടെ ഈ നിലപാടിന് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ കൈയടിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.